എപ്പിസോഡ് ട്രാവൽ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് ധർമ്മടത്തുള്ള 6 ഏക്കറോളം വിസ്തീർണമുള്ള ഒരു ചെറിയ ദ്വീപാണ് ധർമ്മടം തുരുത്ത്. ധർമ്മടം കടപ്പുറത്ത് നിന്നും ഏകദേശം 100 മീറ്റർ അകലെയാണ് ഈ മനോഹരമായ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവരും മുഴുവനായും കാണുക. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കൂടാതെ സബ്സ്ക്രൈബും ചെയ്യാനും മറന്നു പോകരുത്. ഈ തുരുത്തിൻ്റെ പഴയ പേര് മുയൽ തുരുത്ത് എന്നായിരുന്നു രേഖയിൽ ഉണ്ടായിരുന്നത്. മുയലിൻ്റെ ആകൃതി ഉള്ളതുകൊണ്ടാണ് മുയൽ തുരുത്ത് എന്ന പേര് വന്നത്. അത് പിന്നീട് ധർമ്മടം തുരുത്തായി മാറി. ഈ കപ്പൽ 2 വർഷം മുമ്പ് പൊളിക്കാൻ വേണ്ടി അഴീക്കൽ തുറമുഖത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്രളയ സമയത്തുള്ള ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് ഇവിടെ ധർമ്മടം തീരത്ത് വന്നടിഞ്ഞതാണ്. സാഹസിക വിനോദ യാത്രയ്ക്ക് യോജിച്ച സ്ഥലമാണ് ധർമ്മടം തുരുത്ത്. വേലിയിറക്കത്തിൻ്റെ സമയത്ത് ദ്വീപിലേക്ക് കടലിലൂടെ നടന്നു പോകാൻ സാധിക്കും. വെള്ളം തീരെ ഉണ്ടാവുകയില്ല. പ്രത്യേകിച്ച് വാവിൻ്റെ സമയത്താണ് ഏറ്റവും നല്ലത്. സാധാരണ ദിവസങ്ങളിൽ നല്ല പരിചയം ഉള്ളവർക്ക് തുരുത്തിൽ പോകാൻ കഴിയും. 2 വശത്തും കര. ഇതിൻ്റെ 2 ഇഞ്ചിൻ്റെയും നടുവിൽ കൂടിയാണ് വെള്ളത്തിൻ്റെ ശക്തമായ ഒഴുക്ക്. തെക്കിൽ നിന്ന് വടക്കോട്ടും വടക്കു നിന്ന് തെക്കോട്ടും കാറ്റടിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നീങ്ങും. നല്ല അടിയൊഴുക്കും ഉള്ളതാണ്. സൂക്ഷിച്ചു മാത്രം പോവുക. ധർമ്മടം തുരുത്തിലാണ് ഉള്ളത്. ഒരു 12 മണിക്കൊക്കെ അപ്പുറത്ത് കടന്നിട്ട് ഇങ്ങ് വന്നതാണ്. പക്ഷെ നമ്മുടെ 1/2 ഓളം വെള്ളം ഉണ്ടായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഫുള്ള് നനയുന്നുണ്ട്. തിരേൻ്റെ ഇതുകൊണ്ട് ഫുള്ള് നനഞ്ഞും പോയി. ധർമ്മടം തുരുത്ത് 1936 മുതൽ 2006 വരെ 70 വർഷത്തോളം കാലം ഗോപിമാഷിയുടെ കുടുംബത്തിൻ്റെ കൈവശമായിരുന്നു. അത് പിന്നീട് ഗവൺമെൻറ് ടൂറിസത്തിൻ്റെ ഭാഗമായി 15 വർഷം മുമ്പ് ഏറ്റെടുക്കുകയായിരുന്നു. 2 വീടും 1 ബംഗ്ലാവും പഴയ കാലത്ത് അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് അറിഞ്ഞത്. മാഷുടെ അച്ഛൻ്റെ പൂർവികർ അവിടെ താമസിച്ചിരുന്നു. കൂടാതെ ശുദ്ധജലം കിട്ടുന്ന 1 കിണറും ആ തുരുത്തിൻ്റെ പ്രത്യേകതയാണ്. ധാരാളം തെങ്ങും നിരവധി ഔഷധച്ചെടികളും ആ തുരുത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. തണ്ട് മുറിച്ചാൽ വെള്ളം കിട്ടുന്ന തരം വള്ളിയും കാട്ടിൽ കിട്ടുന്ന തരം ചുരരും ആ തുരുത്തിൽ കാണാൻ കഴിയും. അപ്പം ഇതാണ് ഇതുവഴിയാണ് കയറേണ്ടത്. അതിന് മുമ്പ് ഈ ഒരു വ്യൂസ് കാണാം. ധർമ്മടം ബീച്ച് അപ്പുറമാണ്. അവിടെ നിന്ന് നേരെ ഇത് ഇത് വഴി ക്രോസ് ചെയ്തിട്ടാണ് ഇങ്ങ് വന്നത്. അപ്പോൾ ഉള്ളിലേട്ട് കാഴ്ചകൾ കാണാം. ഫുള്ള് നനഞ്ഞിട്ടുള്ളത്. നമ്മള് ധർമ്മടം തുരുത്തില് ഇവിടെ ഒരു കിണറുണ്ട് ശുദ്ധജലത്തിന്റെ. അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങളിപ്പം കാണാൻ പോകുന്നത്. ഇതാ ഇപ്പം ഈ ഒരു കിണറാണ് ധർമ്മടം തുരുത്തില് ഉള്ളത്. ഇപ്പം ആരും വൃത്തിയാക്കാത്തതും ആളും വരാത്തതുകൊണ്ട് കുറച്ച് അഴുക്കായിട്ടുള്ളത്. ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് ഈ ധർമ്മടം തുരുത്തില്. ഇത് കയറി കഴിഞ്ഞാൽ തന്നെ കടലിൻ്റെ ഭാഗത്തേക്ക് ലെഫ്റ്റിലേക്ക് ഏതാ ഈ വഴി ഇങ്ങ് ഇറങ്ങിയാലാണ് ഈ കിണറ്. ഒരുപാട് തേങ്ങയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വീണ് കടന്നിട്ടുള്ളത്. ചെറിയ ഇതേ വഴി ഇങ്ങനെ കയറിയിട്ട് പോകണം. സ്റ്റെപ്പ് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. ഇങ്ങനെ ഈ വള്ളിയുടെ പ്രത്യേകത ഇതിൻ്റെ തണ്ട് 2 വശവും മുറിച്ചാൽ കുടിക്കുവാനുള്ള വെള്ളം അതിൽ നിന്നും കിട്ടും. ഔഷധ ഗുണമുള്ളതാണ് ഈ വെള്ളം എന്നാണ് പറയുന്നത്. ധർമ്മടം തീർത്തിൻ്റെ ഉള്ളിലത്തെ ഒരു വീടാണ് പോത്തി പൊളിഞ്ഞിട്ടുള്ളത്. പഴയ കാലത്തുള്ള ഒരു ഇത് അമ്മയാണ്. ഈ വീടിന് വേണ്ടിട്ട് ഉപയോഗിച്ച അമ്മയാണിത്. ധർമ്മടം തുരുത്തിൻ്റെ ഉള്ളിൽ 1 സ്തൂപം കാണാൻ നിങ്ങൾക്ക് കഴിയും. 40 വർഷം മുമ്പ് കസ്റ്റംസ് ആണ് ഇത് സ്ഥാപിച്ചത്. ഇന്ത്യൻ യൂണിയനിൽപ്പെട്ട സ്ഥലമാണ് അതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സ്തൂപം സ്ഥാപിച്ചത്. യൂണിയൻ ഓഫ് ഇന്ത്യ ടെറിട്ടറി എന്ന് സ്തൂപത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ സ്തൂപം നിൽക്കുന്ന ഭാഗത്ത് മുൻകാലത്ത് പള്ളിയറ ഭാഗം എന്നാണ് വിളിച്ചിരുന്നത്. സ്തൂപത്തിൻ്റെ തൊട്ടടുത്തായി വലിയൊരു ചെങ്കൽ കാണാൻ കഴിയും. 2 പൊക്കത്തിലുള്ള കല്ലിൻ്റെ അവിടെ ഒരാൾക്ക് കടക്കാൻ പാകത്തിൽ വിള്ളൽ ഉണ്ടായിട്ടുണ്ട്.
എൻ്റെ വ്യൂസ്. പഴയകാലത്ത് ഒരു യുദ്ധം നടന്നതിൻ്റെ തെളിവായി തുരുത്തിൽ നിന്നും ഈയത്തിൻ്റെ വലിയൊരു പിരങ്കിയുണ്ട കിട്ടിയിട്ടുണ്ടെന്ന് ഗോപിമാഷിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. ഈ വള്ളിയില്ലേ നമ്മൾ പറഞ്ഞേ ലക്ഷം കൂട്ടിക്കാൻ നോക്കാം. കടവട്ടേക്ക് ഇറങ്ങിപ്പോയാണ് നമ്മൾ. ഇതൊന്നുമില്ല, അവരെ കേന്ദ്രമുണ്ട്, കുറച്ച് കടലിൻ്റെ തീരത്ത് നിന്ന് കുറച്ച് മതി. ഇതെടുത്ത് വേറെ ഒന്നുമില്ല. ശരിയായിട്ട് ഇങ്ങനെ കാണാം. 360 ഡിഗ്രി കാണാം. ഓക്കെ, നമ്മൾ തിരിച്ചു പോവുകയാണ് ഇവിടുന്ന്. ഓക്കെ, ധർമ്മണം തീർത്ത് എല്ലാവരും ഈ വീഡിയോ കാണണം. ഇതാ എൻ്റെ കൂടെ സജേഷ്, പവിയാട്ടൻ ഇവരൊക്കെ ഉണ്ട്. ഇതാ സജേഷാണ് ബേക്കിലെ റെഡ് ടീഷർട്ടായിട്ട് നിൽക്കുന്നത്. പ്രകൃതി മനോഹരമായ ഒരു ദ്വീപ് നമ്മുടെ കേരളത്തിലെ തലശ്ശേരി ധർമ്മടത്ത് ഉണ്ടായിട്ട് ആ ദ്വീപ് സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഗവൺമെൻറ് ടൂറിസത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്ത് 15 വർഷം കഴിഞ്ഞിട്ടും ഒരു വികസന പ്രവർത്തനവും അവിടെ നടത്തിയതേ കണ്ടില്ല. കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ് ആ സ്ഥലം. ടൂറിസവുമായി ബന്ധപ്പെട്ട് അനന്ത സാധ്യതകളുള്ള സ്ഥലമാണ്. ഇനിയെങ്കിലും ഈ ദ്വീപിനെ ഇങ്ങനെ കാടുപിടിച്ച് നശിക്കാതെ നല്ലൊരു ടൂറിസ്റ്റ് സ്ഥലമായി കൊണ്ടുവരാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായൊരു തീരുമാനം ഉണ്ടായാൽ വളരെ നല്ലതായിരുന്നു. അവിടെ നോക്കിയിട്ട് മാത്രം പോവാം, വേലി ഇറക്കത്തിനാണ് പോകേണ്ടത്. പക്ഷേ നമ്മൾ അരയോളം വെള്ളം അവിടെ ഉണ്ട്. അപ്പം കുറച്ച് ശ്രദ്ധിച്ച് മാത്രം, അറിയാത്ത ആളെ പോകാണ്ട് നിൽക്കണം. സാധാരണ വാവിൻ്റെ സമയത്ത് നല്ല വെള്ളം കുറവുണ്ടാവുന്ന പറഞ്ഞത്. ഓക്കെ, ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കാണാം നല്ല വീഡിയോ ആയി പുതിയൊരു എപ്പിസോഡിൽ. താങ്ക്സ്.